pitache, oh Maria 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 pitache. बंदी तो अपन उसका बनेगा पर्स बनेगा या लिपस्टिक बनेगा च्युइंग बनेगा तो दो होठों से खेलेगा पेंगी देगी तो साला सैंडल से चिपकेगा ओ मारिया पिताशे 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 எல்லா பரிச்சதுண்டு கறி மீன் வறுத்ததுண்டு குழம்புளி இட்டு வச்ச நல்ல ஜமீன் கறியுண்டு துண்டு பூ நிறமுள்ள செருமணி சோறுண்டு துண்டு பூ நிறமுள்ள செருமணி சோறுண்டு பிலிட்ட மாங்கையுண்டு உண்ணாந்தா மச்சனே பிலிட்ட மாங்கையுண்டு உண்ணாந்தா மச்சனே தன்னன தானன்னா தன்னானா தனனன்னா தன்னன தானன்னா தன்னானா தன அப்பம் புட்டு முட்டா கடலை அச்சார் கிச்சடி பச்சடி ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ കുഴപ്പമെന്ന് വെച്ചാല് നാവിൽ ഇങ്ങനെ കപ്പലോടിക്കാനുള്ള വെള്ളം നിറയും. അപ്പോ നമുക്ക് പിന്നെ അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ ഫൈൻ, നമുക്ക് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കണ്ട കോടിക്കണക്കിന് ജനങ്ങൾ നമ്മൾ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, നമ്മൾ എന്ത് പറയാനാണ് ഇവിടെ വന്നത്, ആ ഒരു കാര്യം നമുക്ക് പറയാനുള്ള ടൈമാണ്. കാഴ്ചയുടെ പുതിയ ലോകത്തിലേക്ക്, രുചി അരങ്ങിലേക്ക്, ദേ ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അംഗം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അരങ്ങ് ഇവിടെയാണ്, സോറി, അരങ്ങത്തേക്ക്. ഇനി മുതൽ അങ്ങോട്ട് എല്ലാ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 8:00 ആകുമ്പോൾ ഞങ്ങൾ ഉണ്ടാകും നിങ്ങളോടൊപ്പം. ഞാൻ നിങ്ങളുടെ ജുവൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ മാത്തുക്കുട്ടി, അല്ല വെറും മാത്തുക്കുട്ടി. ഓക്കെ, അപ്പൊ വെറും മാത്തുക്കുട്ടി. എന്തോ നമുക്കിനി അറിയാനുള്ളത് ഈ കണ്ടസ്റ്റന്റ്സിൽ ആരൊക്കെയാണ് നമ്മുടെ ഈ രുചി കോട്ടയിലേക്ക് കടന്നു വരുന്നതെന്നാണ്. തീർച്ചയായിട്ടും. ലെറ്റ്സ് വെൽക്കം ദം. രുചി കോട്ടയുടെ വാതിൽ തുറക്കട്ടെ. അഗ്നി പരീക്ഷകൾക്ക് ശേഷം രുചിക്കോട്ടയിലേക്ക്, ഈ രുചിയുടെ യുദ്ധക്കളത്തിലേക്ക് നമ്മുടെ 40 പോരാളികൾ, 40 കണ്ടസ്റ്റന്റ്സ്, വെൽക്കം ടു ദി ഷോ. തീർച്ചയായിട്ടും ഈ 40 പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് ഇനി നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തെ തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കാൻ ചാൻസ് ഉള്ള ഒരു വിധി. അപ്പൊ ഈ വിധി എന്ന് പറയുമ്പോൾ ഇത് ആരുടെയൊക്കെ തലവിധിയാകും, എന്തൊക്കെ തലവിധികൾ ഇനി ഇവിടെ തെളിയും എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. സോ അത്രയും നിർണായകമായിട്ടുള്ളൊരു വിധി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മൾ പ്രഖ്യാപിച്ചാൽ പോരാ, അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരിക്കണം പ്രഖ്യാപിക്കേണ്ടത്. നമുക്കറിയാം ഓൾറെഡി ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ആരാണ് ഈ വിധി പ്രഖ്യാപിക്കാൻ പോകുന്നതിനെ പറ്റി നല്ല ധാരണയുണ്ടാവും. ഈ സ്ക്രീനിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഭക്ഷണം, രുചി ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് എല്ലാം ഇപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് വിളിച്ചു പറയാം. തീർച്ചയായിട്ടും. മലയാളത്തിന്റെ പ്രിയ താരം, ജനപ്രിയ നായകൻ, ദ വൺ ആൻഡ് ഓൺലി ദിലീപ് ഇസ് ഹിയർ. നമുക്കൊരു നല്ല കൈയടി കൊടുക്കണ്ടേ? ദിലീപ് ഏട്ടാ, രുചിയുടെ അങ്കത്തട്ടിലേക്ക് സ്വാഗതം. ഇനി വരുന്ന വഴിക്ക്
നിങ്ങളെ രണ്ടുപേരും കണ്ടപ്പോഴെനിക്ക് അറിയാം ഇത് വെടിക്കെട്ട് പരിപാടിയായിരിക്കുന്നു. പക്ഷെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ നിർത്താത്ത പടക്കുമ്പോട്ടെങ്കിലും ഇതെന്താ തൃശ്ശൂർ പൂരത്തിന്റെ തുടക്കം. ഞാൻ ഭയങ്കര വെയിറ്റ് കിട്ടുമ്പോ ഈ സമയത്ത് ഞാൻ ഒന്ന് പതറിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ സംഭവം ഓണം വേണ്ടേ? ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത്തിരി ഓളം ഉണ്ടോ. അല്ല മധുക്കുട്ടി, എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരു വിഷ്വൽ മീഡിയയിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ? കാരണം റേഡിയോയിൽ ഒരുപാട് തവണ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. മാത്തുക്കുട്ടിക്കും ഒരു വളർച്ചയ്ക്ക് ആവശ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാത്തു കുട്ടിയായിട്ടിരുന്നിട്ട് മാത്രം വരാം, അച്ഛനാവണം അപ്പൂപ്പനെ കാണണം അല്ലെങ്കിലേ. ഞാനേ വളരെ ഭംഗിയായിട്ട് ഇപ്പൊ ഇങ്ങനെ ചിരിച്ചൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ ചിരിച്ചു പോകണം ഇഷ്ടപ്പെട്ടല്ലോ. കല്യാണം കഴിച്ചിട്ടില്ല, ഇതേവരെ ഇല്ല, അതുകൊണ്ടല്ലേ ഇത്ര ആത്മാർത്ഥമായിട്ടിരിക്കുന്നത്. ജുവലും ഭയങ്കര ശരിയാ. ജുവൽ അല്ലെ? ജുവൽ തന്നെയല്ലേ പേര്? ജുവൽ എന്ന് ശരിക്കും ആര് പേരിട്ടാണ്? എന്റെ പപ്പ. എന്തുകൊണ്ടാണ് ജുവൽ എന്നുള്ള ഒരു? ഞാൻ ജൂലൈയിൽ ജനിച്ചു, അപ്പൊ ജയ വെച്ചൊരു പേര് ഇങ്ങനെ അന്വേഷിച്ചു. ജാക്കി നടായിരുന്നു അല്ല. നമ്മള് കൊറേ ദിവസമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേ ഷെഫ് എന്നുള്ള കൊറേ ഫ്ലെക്സുകളൊക്കെ പങ്കിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ദേ ഷെഫ് ഒന്നും അറിയണില്ല, ഭയങ്കര ടെൻഷനിലാണ് എല്ലാവരും. സത്യത്തിൽ എന്താണ് ദേ ഷെഫ്? അല്ല ദിലീപേട്ട, ഈ ആഗോള മലയാളികൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രുചിയുടെ, മലയാളത്തിലെ ആദ്യത്തെ രുചിയുടെ മാമാങ്കം. മാമാങ്കോ? മാമാങ്കം വെച്ചാൽ അല്ല, ഇത് പരസ്പരമുള്ള ഒരു പോരാട്ടമാണല്ലോ. എന്റെ അമ്മേ, എനിക്ക് തോന്നണ ഈ പാചകം ഒരു കലയാണല്ലോ. അതെ. അപ്പോ ആ കലയിൽ അഗ്രഗണ്യരായിട്ടുള്ള, പാചക കലയിൽ അഗ്രഗണ്യരായിട്ടുള്ള മനുഷ്യരെ ഇങ്ങനെ വാർത്തെടുക്കുന്ന ഒരു പ്രത്യേക തരം. അരി വാർത്തെടുക്കുന്ന പോലെ പറഞ്ഞു വന്നപ്പോ വീട് വാർക്ക പോലെ ആയിപ്പോയില്ലേ? അതെ, സോറി. ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞവരെ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഓ എന്റെ പൊന്നോ, ദേശം ഇനി അംഗം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. കേരളക്കരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ചത് ദേശഫിനാണ്. കാരണം പാട്ട് പാടാൻ അറിയാത്തവരുണ്ട്, ഡാൻസ് കളിക്കാൻ അറിയാത്തവരുണ്ട്, പക്ഷേ പാചക കല അറിയാത്തവർ ചുരുക്കമാണ്. ജീവിക്കാൻ വേണ്ടി ആരും അറിഞ്ഞിരിക്കേണ്ട ഈ കലയുടെ, പാചക കലയുടെ മാമാങ്കത്തിന് ഇന്ന് തുടക്കം കുറിക്കുക. ജൂലി രക്ഷപ്പെട്ടു, ജൂലി രക്ഷപ്പെട്ടു. മാമാങ്കം നിട്ടില്ലേ? ആ ഞാൻ മാമക്കുട്ടോ ഇതിനകത്ത്. സൂപ്പർ ഹിറ്റ് ആവുന്നില്ലേ? ലക്ഷക്കണക്കിന് ആളുകളുമായി മത്സരിച്ചിട്ടാണ് ഈ 40 പേർ. 40 പേരില്ലേ നിങ്ങൾ? അന്യനെ എണ്ണി നോക്കിയ ഇതായിരുന്നല്ലോ ഇവിടെ പണിയ. ഈ 40 പേര് അവർ ഈ മത്സരത്തിലെ പങ്കാളികളാവുകയാണ്. ഇവരിൽ ആരും ക്വാളിഫൈഡ് ഷെഫുകൾ അല്ല അല്ലേ? നിങ്ങളൊക്കെ എത്ര എന്ത് കഴിച്ച് എങ്ങനെയൊക്കെ ജീവിച്ചു? നിങ്ങൾ തമ്മിൽ ബന്ധുക്കാരാണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണോ? ഇല്ല. നിങ്ങളാരും ഹസ്ബൻഡ് ആൻഡ് വൈഫൊന്നും ഇല്ല? ഇത് കഴിയുമ്പോ ആവോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞു. അല്ല എന്താന്ന് പറയുമ്പോ നാച്ചുറലി എനിക്ക് നിങ്ങളെ രണ്ടുപേരും പേടിയുണ്ട് കേട്ടോ. അതല്ല, കാരണം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരാൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇത് കൊള്ളാലോ, അപ്പൊ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു മാനസിക. ഞാൻ എല്ലാം നല്ലതിനായിരിക്കട്ടെ. ഒരു കാര്യമാണ്, ഈ പെണ്ണ് കാണാനായിട്ട് പോകുന്ന സമയത്ത് മസ്റ്റ് ആയിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം അതാണ്. എന്താണ്? നന്നായി ഫുഡ് ഉണ്ടാക്കുമല്ലോ അല്ലേ? കല്യാണം കഴിക്കാത്ത ഒരാൾ പറയുന്നതാണത്. അപ്പൊ ഇയാളുടെ മെയിൻ പരിപാടി പെണ്ണുകാണ് തന്നെയാണ്? ഇല്ല, പക്ഷെ പെണ്ണ് ഞാൻ നേരത്തെ ചോദിച്ചല്ലേ മാതോട്. കല്യാണം അതൊന്നുമില്ല, മെയിൻ പരിപാടി പെണ്ണുകാണ്. കല്യാണം കഴിക്കില്ല, ഫുഡ് കഴിക്കാൻ തന്നെ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ മഴവിൽ മനോരമ മാത്തൂട്ടിനെ ഇതിലേക്ക് ക്ഷണിച്ചെന്ന് തോന്നുന്നു. കാരണം ഇവരിതിന്റെ പുറകിൽ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. പക്ഷേ ഈ പോരാട്ടത്തിന്റെ അവസാനം ദേ ഷെഫിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ ഇവരിൽ ഒരാളെ നോക്കി ഞാൻ ലോകത്തോട് വിളിച്ചു പറയും, ദേ ഷെഫ്. അപ്പോ അംഗം തുടങ്ങുകയാണ്. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ആദ്യ കടമ്പ, ഒരു കുക്കിനെ സംബന്ധിച്ചിട്ട് അടുക്കളയിലേക്ക് കയറുമ്പോൾ ആദ്യം എന്താണ് വേണ്ടത്? ഭക്ഷണം. യെസ്, ഭക്ഷണം. എടോ കുക്ക് ചെയ്യാൻ പോകണുള്ളൂ, അതിനുമുമ്പ് എങ്ങനെയാ ഭക്ഷണം ശരിയാവുന്നത്? അപ്പൊ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ജോലിയുടെ വെയിറ്റ് ചെയ്യൂ. അതുകൂട്ടി അടുക്കളയിൽ മമ്മിയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. യു മീൻ ഈജിപ്ഷ്യൻ മമ്മി? അമ്മ, മമ്മി, 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 അമ്മ. മലയാളത്തിൽ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അത് പറഞ്ഞാൽ പോരെ. എന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് വിളിച്ച പോലെ ഉണ്ടോ? ഇതാണ് വേണ്ടത്തെ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പാചകത്തിനോടുള്ള സ്നേഹം. ഓ, പാചകത്തിനോടുള്ള സ്നേഹം. സ്നേഹിക്കാൻ വേറെ ആൾക്കാരൊന്നും അവിടെ വേണ്ടല്ലോ. വേണ്ട, അതുകൂടെ ചാൻസും പോയി.
അമ്മയിൽ നിന്ന് കിട്ടുന്ന ഓൺ ടേസ്റ്റ് ആൻഡ് ടാലന്റ്. ഓക്കെ, ആ വേറെ ബോധം വേണം. ബോധം വേണോ? നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നെന്നുള്ള ബോധം കൂട്ടി അറിയണ്ടേ? ഇല്ലേ പിന്നെ ഒരു ദൃഢനിശ്ചയം വേണ്ടേ എന്താ ഉണ്ടാക്കണ്ടേ എന്നുള്ളത്? അത് വേണം, തീർച്ചയായിട്ടും വേണം. നമ്മള് എന്തിനാണ് അടുക്കളയിൽ തന്നെയാണോ എന്നുള്ള ബോധം ആദ്യം വേണം. അതും വേണം. പിന്നെ അത് കഴിച്ചിട്ട് ആദ്യം ബോധം പോവാതെ നോക്കണം എന്നുള്ള ബോധം വേണം. ഒരുപാട് ബോധം വേണം ശരിക്കും പറഞ്ഞാല്. ഇതൊന്നും അല്ല, നമ്മൾ ഇതില് നമ്മൾ തീരുമാനിച്ച വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന് മുതൽ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മള് നല്ല ഡീസന്റ് ആയിട്ട് അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് ഏപ്രണും ക്യാപ്പും. ഇത് നേടുക എന്ന് പറഞ്ഞ തമാശ കളിയാണ്. കപിൽ ദേവ് ആദ്യ വേൾഡ് കപ്പിന് മത്സരിച്ചപ്പോൾ 11 പേരായിട്ടേ മത്സരിക്കേണ്ടി വന്നിട്ടുള്ളൂ. നിങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് ആളുകളോട് മത്സരിച്ച് വന്ന നിങ്ങൾ മത്സരിക്കുന്ന ഒരാൾ മറ്റ് 39 പേരുമായി മത്സരിച്ച് ജയിച്ചാലേ ഏറ്റവും വിലപ്പെട്ട ദേ ഷെഫിൻ്റെ ഈ ഏപ്രണും ക്യാപ്പും ലഭിക്കുകയുള്ളൂ. അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. ആക്ച്വലി നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ വേദിയിലേക്ക് മറ്റ് 3 വിശിഷ്ട വ്യക്തികളെയും കൂടെ വിളിക്കേണ്ട ഒരു 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 ഒഴിവ് നമ്മൾ കാണുന്നു. അവർ 3 പേരും കൂടെ വന്നാലല്ലേ ഒരു കംപ്ലീറ്റ്നെസ്. ഓ, ഞാനത് പറഞ്ഞു. ഇങ്ങനെ ഒരു ഷോ നടക്കുന്ന സമയത്ത് ഇതിന് ശരിക്കും നമുക്ക് ആവശ്യമാണ് വിധികർത്താക്കൾ. നമ്മൾ അങ്ങനെ വിധിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും അല്ല, അതിനുള്ള ആവതായിട്ടില്ല. അപ്പോൾ കാരണം അവർ വന്നില്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. ഫുഡിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിയാൽ തന്നെ നമ്മളാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുപാട്, കാരണം നമുക്ക് 150 ജോലികളുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാർ ഈ വിധികർത്താക്കളാണ്, അവരെ പിടിച്ചിട്ടായി ഇതിനകത്ത്. അപ്പോൾ വിധികർത്താക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും ചെയ്യരുത്. അവർ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾ കൊണ്ടുവരുന്ന വിഭവങ്ങൾ എന്തൊരു വലിയ വാക്കാണല്ലേ. ഡിഷ് എന്ന് പറഞ്ഞാൽ മതി, എളുപ്പം. അത് തന്നെ ഡിഷ്, ഫിഷ് ഡിഷ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ വന്നിരിക്കും യെസ് ജഡ്ജ്, നിങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നോക്കിയിട്ട് പറയാം, നിങ്ങളിങ്ങനെ ഇറച്ചി വേട്ടണ പോലെ നിങ്ങളങ്ങോട്ട് വേട്ടി ആ പ്രോത്സാഹനം ആഗ്രഹിച്ച് നിങ്ങളങ്ങോട്ട് തളർത്തി. അതുപോലെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ മുറിവ് ഏറ്റ് നിങ്ങൾ നിൽക്കുമല്ലോ ആ സമയത്ത്, അതിൽ മുളക് മഞ്ഞൾ ഉപ്പൊക്കെ കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് മാർക്ക് തരുന്ന അവർ. പിന്നെ ചില ആൾക്കാർ വന്നിരിക്കുമ്പോൾ നല്ല ഇവർക്ക് നല്ല ഇഷ്ടമാവും, അപ്പോൾ ഐസ്ക്രീമൊക്കെ നുണയുന്ന പോലെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊക്കെ വെച്ച് തരുന്ന അവർ. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടി, ഒരുപാടില്ല, 3 പേരുള്ളൂ. അങ്ങനെ 3 പേര് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്, ദേ ഷെഫിൻ്റെ വിധികർത്താക്കൾ. ഞാൻ പറഞ്ഞൊന്നും അവരോട് പറയും. അവരെ ഞങ്ങൾ വിളിക്കുകയാണ് ഷെഫ് പ്രദീപ്. എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്, നിങ്ങളെ ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലല്ല, ഞാൻ ഭയങ്കര പൊക്കി പറഞ്ഞു കേട്ടാ. പ്രതിഭേട്ടൻ എന്തായാലും കാണുമ്പോൾ തന്നെ നമുക്കൊരു ഷെഫിൻ്റെതായ എല്ലാ ലുക്കും ഉണ്ട്. പ്രതിഭേട്ടൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പേടിയുണ്ട്? നിങ്ങളാരും ഭക്ഷണം കഴിക്കാറില്ല. ഉദ്ദേശിച്ചത് ഉണ്ടാക്കുന്ന ഭക്ഷണം അവനും തന്നെ കഴിക്കുന്നു. ദുബായില് ശരിക്കും പറഞ്ഞാൽ അത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള കൈകളാണിത്. പാചക കല അത് ശരിക്കും ദൈവത്തിൻ്റെ കൈയാണ്, ഒരു കൈപുണ്യം എന്ന് പറയുന്നുണ്ട്. അത് സിദ്ധി അല്ലേ? ആ ദൈവത്തിൻ്റെ കൈ കാണിച്ചേ അവിടെ. ആ ദൈവത്തിന്റെ കൈ പൊക്കി കാണിച്ചു. മരഡോണയ്ക്ക് മാത്രമല്ല കേട്ടോ ദൈവത്തിന്റെ കൈ. പ്രതിഭേട്ട, ഒരുപാട് സന്തോഷത്തോടെ ദേ ഷെഫിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തായാലും പ്രതിഭേട്ട നമ്മളൊരു സൈഡിലാക്കി. ഇനിയിപ്പോ നമുക്കറിയാം ഒരാണിനല്ലേ നമ്മൾ വിളിച്ചത്, ഇനി ഒരു പെൺകുട്ടിയെ നമുക്ക് വിളിക്കാം. തീർച്ചയായിട്ടും. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കായിരിക്കും അടുത്ത ജഡ്ജ് ആരായിരിക്കും എന്നുള്ളത് അറിയാനായിട്ട്. ഇനി വരാൻ പോകുന്ന ജഡ്ജിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആൾ വളരെ ഭക്ഷണപ്രിയമുള്ള ഒരാളാണെന്ന്. കാരണം കാഴ്ചയിൽ തന്നെ ആ ഒരു ഭക്ഷണത്തിനോടും പാചകത്തിനോടും ഒക്കെ ഉള്ള ആ ഒരു പ്രേമം നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഒരുപാട് നാഷണൽ ടെലിവിഷൻ ഷോകളിൽ ഫുഡ് സ്റ്റൈലിസ്റ്റ് ആണ്, അങ്ങനെ ചെയ്യുന്നവരുടെ ഗ്രൂമറാണ്, അങ്ങനെ ഒരുപാട് നാഷണൽ ഷോസിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ദിലീപേട്ടാ, നമുക്ക് വിളിച്ചാലോ? തീർച്ചയായിട്ടും. നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഷെഫ് അഞ്ജലി. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ നല്ല പാചകം എന്നൊക്കെ പറയാറുണ്ട്.
പക്ഷേ നളനല്ല, ഇവിടെ ദമയന്തിയാണ് ഈ തവണ പാചകം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ നിന്നല്ല അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് നമ്മുടെ ഈ സ്വന്തം അഞ്ജലിയെ. അഞ്ജലി സൗഖ്യായിരുക്ക? അഞ്ജലി തമിഴാണല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് ഉറപ്പായി. ഞാൻ ആദ്യം വിളിച്ച ആമക്കറിയെ കുറിച്ചൊക്കെയുള്ള സംസാരിക്കുമ്പോൾ, അപ്പൊ മലയാളം പുരിഞ്ച് നന്നാ പുരിഞ്ചു കൊഞ്ചം കൊഞ്ച അരിയോ നന്നാ നല്ല നിങ്ങൾ എന്നാ ചെന്നാലും കൊഞ്ചം കൊഞ്ചം പുരിഞ്ചുകൂടും തമിഴിലെ. രജനി സാർക്കല്ലേ സാപ്പാട് കൊടുത്തിരിക്കുന്നത്? ഇവർക്ക് കേൾവി അങ്ങനെയാണെങ്കിൽ ദിലീപേട്ടാ, എന്തായാലും ഷെഫ് അഞ്ജലിക്ക് നമ്മളൊരു കിഡ്ലൻ ഇൻട്രോ കൊടുത്തു. പക്ഷെ എന്നാലും ഒരു മാസമായിട്ടുള്ള ഒരു ഇൻട്രോ അഞ്ജലി മാം തന്നെ തന്നതായിരിക്കും. ഒരു അടിപൊളി അഞ്ജലി മാം, രജനികാന്തോട് ഒരു ഡയലോഗ് നിങ്ങൾ എല്ലാം തരും. ഒരു ദിവസം സ്വർണ്ണ 100 ദിവസം സ്വർണ്ണ മാതിരി. ഒരു മാർക്ക് പറഞ്ഞ 100 മാർക്ക് കിട്ടിയെന്ന് വെച്ചു. അതൊന്നും ഇല്ല കേട്ടോ, കാര്യത്തിൽ നടക്കുമ്പോ തലൊന്നും ഇല്ല. സംഭവം എല്ലാം മനസ്സിലാവുകയും ചെയ്യും. തമിഴാന്നൊക്കെ വെറുതെ പറയണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും താങ്ക് യു അഞ്ജലി. താങ്ക് യു, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കും മാത്തുക്കുട്ടിയെ പോലെ 30 വർഷത്തെ പ്രവൃത്തി പരിചയവും ഈ പ്രായത്തിലും മാരത്തൺ റണ്ണറും വലിയ നീന്തൽക്കാരനുമായ ഷെഫ് അമൃത്. ഹായ്, ഓൾ ദി ബെസ്റ്റ്. ജനിച്ചപ്പോ മുതൽ കുക്കായിരുന്നു അല്ലെ? എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്നറിയോ, ആള് മാറിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. നല്ലൊരു രോമം പോലും മൂത്ത് വന്നിട്ട് മീശ പോലും മുളയ്ക്കാത്ത ദിലീപേട്ട, ഈ 30 വർഷത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞത് ഈ കൊച്ചു പയ്യനെ പറ്റിയാണോ? അപ്പൊ ആൾക്കാർ കാണുമ്പോ തെറ്റിദ്ധരിക്കും. ശരിക്കും 30 വർഷത്തെ എനിക്ക് തോന്നുന്നു ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നതിന് മുമ്പേ ആഹാരപാത്രത്തിൽ കയറ്റ ജയിച്ചപ്പോ പോലെ തുടങ്ങിയതാ. അപ്പോ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ പോലത്തെ 3 പേരെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്. നിങ്ങളെല്ലാം ഹാപ്പി അല്ലേ? അപ്പോ പ്ലീസ് വെൽക്കം ടു ദി ഷോ. ഇനി ശരിക്കുള്ള അംഗത്തിനുള്ള സമയമാണ്. ഇനി ദിലീപേട്ടന്റെ ആ ഒരു ഉത്തരവാദിത്തം, ഇവരിൽ ആരൊക്കെയാണ് ഈ അംഗത്തട്ടിലേക്ക് കാലെടുത്ത് വെക്കേണ്ടവർ എന്ന ഫൈനൽ വേർഡിക്ട്. നിർണായക വിധി. മിക്കവാറും ഭയങ്കര ആഗ്രഹമുണ്ട് ഇവര് 40 പേരും ഇതിനകത്ത് വേണമെന്ന്. പക്ഷെ പരിമിതികൾ, അതാണ് പ്രശ്നം. അപ്പോ ഫിംഗേഴ്സ് ക്രോസ്ഡ്, എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളൂ. നിങ്ങൾ ആരൊക്കെയാണ് ഭാഗ്യവാന്മാർ ഭാഗ്യവതികൾ? ആരുടെയൊക്കെ ദേഹത്ത് ഈ ഏപ്രിലും ആരുടെയൊക്കെ തലയിൽ ഈ തൊപ്പിയും വരുമെന്ന് അറിയാനുള്ള ഒരു ടൈമാണ്. സോ ദിലീപേടാ, എനിക്ക് അങ്ങനെ പ്രോഗ്രാമിന്റെ തുടക്കല്ലേ, അപ്പൊ പിന്നെ ഒന്നുമല്ല ഞാൻ അവിടെ പോയപ്പോഴേ ഇവരുടെ ഹാർട്ട് ബീറ്റിന്റെ അടിയാ. അതിന്റെ ഇടയ്ക്ക് ഒരാളുടെ പാട്ട് ഇതാ ചേട്ടനില്ലേ, എനിക്ക് തന്നില്ലെങ്കിൽ നിന്നെ കൊല്ലൂടാ, എനിക്ക് തന്നില്ലെങ്കിൽ നിന്നെ കൊല്ലൂടാ, ആ വക പരിപാടികളാണ്. ദിലീപേട്ടന് അണപ്പ് ഇതുവരെ മാറിയിട്ടില്ല അവിടെ നിന്ന് ഓടിയെ. എന്നെ കുറ്റം പറയരുത്, ഞാനല്ല ഇതിന്റെ ആള്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനും പറയാനൊക്കെയാണ്. ഇതിന്റെ വിധികർത്താക്കളൊക്കെ അവരെ നോക്കി വെച്ചോ. ഇതിന്റെ പേരാണ് പീലാത്തോസ് അല്ലേ? കൈ കഴുകി അങ്ങ് മാറി, മാന്യമായി കൈ കഴുകി, നമുക്ക് അതെല്ലാം കഴുകി കളയാൻ പറ്റും. ഓക്കെ, എന്തായാലും ദിലീപേട്ട നമുക്ക് ആദ്യത്തെ 4 പേരെ അങ്ങ് വിളിക്കാം. ഓക്കെ, ആദ്യം ഈശ്വര, വേറെ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടാ, ഞാൻ വിളിച്ചോട്ടെ, വിളിച്ചോട്ടെ. ലേഡീസ് ഫസ്റ്റ്, മഹിമ. ഇനി ഒരു മെയിലിനെ വിളിക്കാം, വിജയ് കുറുപ്പ്. ഇനി ഞാൻ പെണ്ണിനെ വിളിക്കണോ അണ്ണെ വിളിക്കണോ? അല്ലെങ്കിൽ ഒരു ആൺകുട്ടീനെ വിളിക്കാം. ലിജോ. ലിജോ ശർമ്മിളേ വരൂ. ഇവരാണ് നമ്മൾ ആദ്യമായി വിളിച്ച 4 പേര്.
ഇതിൽ നമുക്ക് എന്താണ് ഇവരുടെ ഒക്കെ ഒരു അവസ്ഥ നോക്കാല്ലേ. തീർച്ചയായിട്ടും റിസൾട്ട് അറിയാനാണ് ദൈവമേ ആദ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. മഹിമയുടെ റിസൾട്ടാണല്ലോ ഈശ്വര എൻ്റെ കയ്യിൽ വന്നിരിക്കണേ. മഹിമയാവണേ. എന്താണ് പ്രതിവേട്ട? മഹിമ ലാസ്റ്റ് ചെയ്തത് ചിക്കൻ സാറ്റേ വിത്ത് പീനട്ട് സോസ്. അത് ആദ്യം ചെയ്തപ്പോൾ കംപ്ലീറ്റ് കരി. സെക്കൻഡ് ടൈം ചെയ്തപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടി. ഇനി ചെയ്യുമ്പോൾ വീണ്ടും കരിഞ്ഞു പോകും. ഇല്ല, അത് അവനിലേക്കുള്ള ഡിസ്റ്റൻസ് ഓർഡറായിരുന്നു, പിന്നെ വെച്ചിട്ട് പോയി ഞാൻ മറന്നുപോയി. ആദ്യം ചെയ്തതെന്ന് നമ്മൾ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം വളരെ നന്നായിട്ടാണ് അത് ചെയ്തത്. നല്ലൊരുപ്പായ സാലഡ് കാരമലൈസേഷൻ ഇച്ചിരി കൂടിയോ? Not bad. Not bad. Very good. മഹിമ ദേ ഷെഫിലേക്ക് സ്വാഗതം. ഏപ്രൺ ഒക്കെ കിട്ടുന്നത് നല്ലതായിരിക്കും. ഇത് ഞാൻ കെട്ടി തരുന്നില്ല. എന്തായാലും മഹിമ എന്നുള്ള പേര് തന്നെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും മഹിമ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്റെ ഇടയിൽ അതൊക്കെ ശ്രദ്ധിക്കായിരുന്നു, തിരിച്ചിടലും മറിച്ചിടലൊക്കെ. ദോശയാ അല്ലെങ്കിൽ കനക അല്ലെങ്കിൽ ജലജ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പേരാണല്ലോ ഈ മഹിമ. ആണുങ്ങളുടെ പേര് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചിടാൻ പറ്റിയ പെട്ടെന്നൊന്നും കിട്ടില്ല. ലേഡീസിന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ്, ഇന്ന് നടക്കും. എന്തായിരുന്നാലും എറണാകുളത്ത് നിന്നുള്ള മഹിമയാണ് ഈ രുചിയുടെ അംഗത്തട്ടിലേക്ക് ആദ്യം കടന്നു വന്നിട്ടുള്ളത്. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കൺഗ്രാറ്റ്സ് മഹിമ. താങ്ക് യു സോ മച്ച്. ബാൽക്കണിയിലേക്ക് പോകാം. തുപ്പി എന്തായാലും എടുത്ത് കയ്യിൽ വെച്ചേക്കാം, തോറ്റാലും തുപ്പിയിടാലോ. ഷെഫ് എന്താണ് പറയാനുള്ളത്? ഗ്രീൻ മട്ടൺ അല്ല ഉണ്ടാക്കിയത്? ഗ്രീൻ മട്ടണാണ് ഉണ്ടാക്കിയത്, ഒപ്പം ഒരു വെജിറ്റബിൾ റൈസും ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഗ്രീൻ മട്ടണകത്ത് ഒരു ചെറിയ ഫ്ലോപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ തോന്നൽ. ഗ്രീൻ മട്ടൺ ആ ഒരു ഫുൾ ആ ഒരു ഗ്രീൻ കോൺസെപ്റ്റിൽ ഒക്കെ കൊണ്ടുവരാനായിട്ട് ഭയങ്കര നല്ലതായിരുന്നു. അപ്പം എങ്ങനെയാണ് നമുക്ക് നോക്കാം. എനിക്ക് ഈ നാക്കറം പറ്റുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഇതിൽ സംഭവിച്ചു. എനിക്ക് വളരെ വിഷമമുണ്ട്. കുറുപ്പേട്ട കരെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ശരിക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഭയങ്കര സിൻസിയർ ആയിട്ടാണ് നിങ്ങൾ ആദ്യമേ സംസാരിച്ചപ്പോൾ തന്നെ. പക്ഷേ ഇതിൽ വന്നിരിക്കുന്നത് നന്ദി ദേ ഷെഫിൽ തുടരാനാകില്ല. താങ്ക് യു. ഇത്രയും സിമ്പിളായിട്ടായിരുന്നു കണ്ടു അല്ലേ? ദാറ്റ്സ് എ സ്പിരിറ്റ്. ഇതിൽ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ചെയ്തു, അത് ഇതിനോടുള്ള ഒരു പാഷൻ. പക്ഷെ അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അല്ലെ പിന്മാറേണ്ടി വരികയാണെങ്കിൽ സസന്തോഷം. ഇത്രയോ? എന്താ പറയാ, എനിക്ക് വിഷമമുണ്ട്. താങ്ക് യു സോ മച്ച് കുറുപ്പേട്ട. ഇനി അടുത്താളുടെ കാര്യങ്ങൾ നോക്കാം. യെസ്.
ഒരാകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ദിലീപേട്ട. ആരാണ് അടുത്ത ആള്? മൂന്നാമത്തെ ആവനാഴി അത് തുറന്നു കഴിഞ്ഞു. ലിജോ, ലിജോ ജോലി ബസ്സിലെ കണ്ടക്ടർ അല്ലേ? അതെ. വളരെ സന്തോഷമുള്ള ജോലി. സന്തോഷമാണ്. എന്താണ് സന്തോഷം? ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ മിംഗിൾ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരി, ഏത് ബസ്സിലാണ്? മാളം കമ്മാലി കണ്ണമ്പള്ളി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ലിജോ കണ്ടക്ടർ മാത്രല്ലെന്നാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്. ആ, അതെന്താ വെച്ചാ കിളി ഡോറിലൊക്കെ നിൽക്കാറുണ്ട്. പിന്നെ കിളി, ആദ്യം കിളിയായിട്ടാണ് ഞാൻ വന്നത്. അതിന് പിന്നെ ബാഗൊക്കെ പിടിക്കാൻ പഠിച്ച് കണ്ടക്ടറായി. ബാഗ് പിടിക്കാന്ന് വെച്ചാ ഈ മുമ്പിൽ കിടന്ന ലേഡീസിന്റെ. ഭയങ്കര സന്തോഷം, ഭയങ്കര ചിരി. പ്രത്യേകിച്ച് കിളി ആയതുകൊണ്ടാണ്. ഒരുപാട് കിളികളൊക്കെ കാണുന്ന ആളാണ്. എല്ലാ പെണ്ണുങ്ങളുടെ മുമ്പിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള, എല്ലാ ദിവസവും ഒരു ചാല അങ്ങോട്ട് പോകും, ഒരു ചാല ഇങ്ങോട്ട് പോകും. അപ്പൊ എക്സ്പീരിയൻസ് എപ്പോഴും. ഓ, അതിന്റെ സന്തോഷമാണ്. ആ ചിരിയിൽ തന്നെ ഫുൾ കോൺഫിഡൻസ് ആണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ചിരി എന്നും ലിജോനുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് തുറന്നതാണ് ഒരിക്കൽ. പക്ഷെ വീണ്ടും ഈ കുറിപ്പേട്ടൻ്റെ ഒരു അവസ്ഥയുടെ പോലെ എനിക്ക് സങ്കടമാവും, വിഷമമുണ്ടാവും. സോറി, പൊക്കോളൂ. എന്നും പറയാൻ ഞാൻ പറഞ്ഞില്ല, പൊക്കോളൂ. അല്ല, അങ്ങനെ അങ്ങനെ പോയാലേ. ദേ ഷെഫിലേക്ക് സ്വാഗതം. ദിലീപേട്ട, ഈ ഏപ്രൺ കൊടുത്തോണ്ട് എന്തായാലും മാളക്കാരുടെ സ്വന്തം കിളിയാണ് ലിജോ. അവിടെയുള്ള പൈങ്കിളികളുടെ എല്ലാം സ്വന്തക്കാരനാണ് ലിജോ. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഏപ്രൺ ദിലീപേട്ടൻ കൊടുക്കുമ്പോൾ ഞങ്ങൾ ലിജോയ്ക്ക് ഒരു ചെറിയ ചലഞ്ച്. എന്താണ്? ദിലീപേട്ടനും ലിജോയ്ക്കും കൂടെ ഞങ്ങളൊരു ചലഞ്ച് തരാൻ പോവാ. എന്ത് പറഞ്ഞാലും ചിരിക്കും. ബസ്സിൽ ചിരിച്ച് ചിരിച്ച് അതിപ്പോ ആൾക്കൊരു ഹോബി ആയിപ്പോയി. പക്ഷെ ദിലീപേട്ടൻ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ദേ ഷെഫിന്റെ ഷോയിൽ കുറച്ച് ഗൗരവമൊക്കെ വേണം. ഞാൻ ഏപ്രൺ തരണമെങ്കിൽ എന്റെ നേരെ ഒരു എത്ര സമയം വേണം? 5 സെക്കൻഡ്. 10 സെക്കൻഡ് എങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ചിരിയൊക്കെ പെട്ടെന്ന് വന്നു പോകില്ലേ? ഓക്കെ, 10 സെക്കൻഡ് എന്റെ മുഖത്ത് നോക്കിക്കോ. ചിരിച്ചു കഴിഞ്ഞാൽ ഈ ചാൻസ് വേറെ ആക്കു. റെഡി, റെഡി. ആള് പോയല്ലേ, സോറി. തൊപ്പിട്ടെന്നുള്ളതായാവില്ല. വേണ്ട, എന്താണെങ്കിലും എന്റെ കുപ്പായി ഉരുവായിക്കട്ടെ. പുള്ളിക്ക് മഹിമയോടൊപ്പം ലിജോ കൂടി ഇതാ മേലേക്ക് കയറി പോവാണ്. ഇവിടെ നിൽക്കുന്നവർ കണ്ടോ, മേലെ നിൽക്കുന്നത് കണ്ടോ? ഇങ്ങനെ ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയാം. സോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടാനായിട്ട്. രണ്ട് വാതിലുകളാണുള്ളത്, ഒന്ന് പുറത്തേക്കുള്ള വഴി, ഒന്ന് മേലേക്കുള്ള വഴി. അപ്പൊ അടുത്ത ആരാന്ന് നോക്കാം. ശർമ്മിള, എന്താണ് എന്നുള്ളതാണ് ഷെഫ്. അഞ്ജലി മാം, അഞ്ജലി. ശർമ്മിള, പൈനാപ്പിൾ ചിക്കൻ ഉണ്ടാക്കിയിരുന്നേനാ? ഒത്തിരി സ്റ്റാർച്ച് ആയി പോയോ? നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിലും ചർമ്മിള എനിക്ക് വളരെ സങ്കടമുള്ള ഒരവസ്ഥ തന്നെയാണ്. ചർമ്മിള എന്നെ വായിക്കുക. താങ്ക് യു. പറഞ്ഞോളൂ, ഇതെന്തായാലും തുടരാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ള വിഷമം കൊണ്ടാ കാണിച്ചേ. ഇറ്റ്സ് ഓക്കേ, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഡെഫിനിറ്റ്ലി നോട്ട് ദി എൻഡ്, ആൻഡ് ദാറ്റ്സ് ദി സ്പിരിറ്റ്. വെരി ഗുഡ്. ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട് എനിക്കറിയാം. നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പോഴും മുഖത്തുള്ള എക്സ്പ്രഷനും നെടുവീർപ്പും ഒക്കെ എനിക്ക് ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട, നമ്മൾ അടുത്ത ആളെ വിളിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സ്വന്തം ആയിട്ടില്ല ആവോ എന്നറിയാം. റോബേ, മ
മധുപുരി. ഇനിയിപ്പോ ഞാനാണ് ആ തിരുക്കർമ്മം ചെയ്യേണ്ടത്. അടുത്ത ആളെ വിളിക്കണം. ഇക്കൂട്ടത്തിൽ നിന്നും ഒരു പെൺപുലി ധന്യ. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ ബോധം വേണമെന്ന് ഉത്ബോധനം തന്നിട്ടുള്ള ആളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ബോധം കെടാതെ നോക്കണം കേട്ടോ. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. ഷഹനാസ്. ഓക്കെ, അപ്പോൾ ഒരു തട്ടത്തിൽ മറിയാത്ത പെണ്ണ് വന്നു. ഇനി വരാൻ പോകുന്നത് ഇത് കനക പോലെ ഒന്നല്ല കേട്ടോ, ജലജ പോലെ അല്ല. ഞാൻ നോക്കട്ടെ എന്താ ഇതെന്ന് സംഭവം പറ. ഇത്രയും ബിൽഡപ്പ് ഉണ്ടെങ്കിൽ അത് ആരോ കാര്യമായിട്ടാണ് നോക്കി വെച്ചിട്ടുള്ള ആരോ ആണ്. ഞാൻ പറയട്ടെ, വിളിച്ചോ തനൂജ. തനൂജ, നാല് പേരെത്തി, നാല് പേർക്കുള്ള തൊപ്പി ഞാൻ എടുത്തു വെച്ചേക്ക. എന്തായാലും വിധികർത്താക്കള് പറഞ്ഞാൽ ഞാൻ ഈ തൊപ്പി കൊണ്ടേ അണിയിക്കും. ആദ്യം റോബിനെ പറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റോബിന് ഒരു മൊസറല്ല മീറ്റ് ബോൾ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊച്ചു കുഞ്ഞ് പിടി പിടിച്ചിട്ട് എടുത്തു വെച്ചേക്കുന്ന പോലത്തെ ഒരു പ്ലേറ്റാണ്. സ്ട്രേറ്റ് പോയി ഒന്നുമില്ല. മാക്കിയാം ഷെഫ്സ്. ഓഡിഷനിലെ അവളോട് ഡിഷ് എൽനീർ ബിരിയാണി, കറക്റ്റ്? അതിലെ ഇത്ര ഇൻഗ്രീഡിയൻസ് എൻഡില് രൊമ്പ നന്നാ ഉണ്ടാക്കിന, ആരാമ ഉണ്ടാക്കിന, ഫുൾ കോൺഫിഡൻസ് ആലേ ഉണ്ടാക്കിന. വെൽക്കം. ഇനി അടുത്തത് ഷഹനയെ പറ്റി എന്താണ് പറയാനുള്ളത്? അമൃത് പറയൂ, ഷഹന എങ്ങനെയുണ്ടായിരുന്നു ഓഡിഷനിൽ? ഒരു ബ്രെയ്ഡഡ് ബണ്ണല്ല ഉണ്ടാക്കിയത്, ഒരു സ്റ്റഫ് ബൺ. അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ടെക്നീക്ക് ഭയങ്കര നല്ലതായിരുന്നു. ശഹന, എനിക്ക് തോന്നുന്നു ഈ കോഴിക്കോടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അസലായിട്ട് ഉണ്ടാക്കായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് തനുജ, മൂംഗ്ദാൽ കാസ്താ കച്ചോരി. മൂംഗ്ദാൽ, മൂംഗ്ദാൽ കാസ്താ കച്ചോരി. നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആയിരിക്കും അല്ലേ ഇത്? അല്ല, ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണ് ഇത്. പക്ഷേ ഇതിനൊരു തോന്നിയാസ സ്വഭാവം. നന്നായിട്ട് പ്രസന്റ് ചെയ്തിരുന്നു, വളരെ നന്നായിട്ടാണ് അത് പ്രസന്റ് ചെയ്തിരുന്നത്. അതുപോലെ അതിന്റെ ടേസ്റ്റും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിൽ തന്നെയാണ്. പക്ഷേ അതിന് പ്രീവിയസ്ലി ചെയ്ത ഒരുപാട് മിസ്റ്റേക്കുകളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ നാല് പേരുടെയും പറ്റി ജഡ്ജസ് പറഞ്ഞത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഫൈനൽ വേർഡിക്റ്റ് ദിലീപേട്ടൻ്റെ അടുത്താണ്. ഈ നാല് പേരിൽ ആരൊക്കെ ഇന്നാവും ആരൊക്കെ ഔട്ടാവും എന്ന് അറിയാനായിട്ട് നാല് ക്യാപ്പ് ദിലീപേട്ടൻ്റെ കയ്യിലുണ്ട്. ദിലീപേട്ടാ, സോ ഞാൻ ഇത്തവണ എന്ന് വെച്ചല്ലേ നാല് ക്യാപ്പ് ഒരുമിച്ച് എടുത്തുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഒറ്റയടിക്ക് എന്നെല്ലാം ഞാൻ മനസ്സിലാക്കാൻ തീരുമാനിച്ചു. അമ്പയറുടെ വിധി അന്തിമമായിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ ദിലീപേട്ടന്റെ അന്തിമ വിധി. അങ്ങനെയൊന്നും പറയല്ലേ, ഇവരെല്ലാരും എന്നെ പഞ്ഞിക്കിട്ടിട്ട് ഞങ്ങളെ അല്ലല്ല. റോബിന്റെ ഞാൻ അറിഞ്ഞു. ഇനി ധന്യ, ധന്യയുടെയും അറിഞ്ഞു. ഇനിയുള്ള ആളുടെ പേര് ഷഹ. അങ്ങനെ തനുജയുടെയും രീതി. ഇവിടെ ടെൻഷൻ അടിച്ച് അവരുടെ ഒക്കെ ഹാർട്ട് ഇപ്പൊ പൊട്ടി പുറത്തു വരും എന്നുള്ള അവസ്ഥയാണ്. ടെൻഷൻ അടിക്കുന്നത് എന്റെ ഹാർട്ടാണ്. ഇത് ശരിക്കും എന്നെ സംബന്ധിച്ച് ശരിക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിധിയാണ്. കാരണം ഈ നാല് തൊപ്പിയും എനിക്ക് ഇവരെ അണിയിക്കാനാവില്ല. കാരണം ഇവര് നാല് പേരും ഇതിന് ഔട്ടായിരിക്കുക.
അത് തീർച്ചയായിട്ടും ഒരു സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസാണ്. ഇതുവരെ ഈ ജേർണിയിൽ ഞങ്ങളോടൊപ്പം വന്നതിന് താങ്ക് യു സോ മച്ച് റോബിൻ, ധന്യ, ഷഹന, തനുജ. ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. തളരരുത്, ഇനിയും നമ്മൾ എന്താണ് മുങ്കായ് മൂങ്ദാസ് ചാറ്റർജി. കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരുടെ മെയിൻ പരിപാടി എന്താണെന്ന് പറയുമ്പോൾ, ഇവർ അവർ വന്ന് നിൽക്കുന്ന സമയത്ത് ഗുഡ് ഡിഷ് നന്നായിട്ടുണ്ടാക്കി, അതിൽ മറ്റത് ഗംഭീരമായിരുന്നു, മറ്റേ അത് മാളപ്പൊഴി ഇട്ടു ദുഃഖരേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് വായ്പയ്ക്കും ചെയ്യുമ്പോൾ അവർക്ക് സമ്മാനം ഇല്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഇന്നായില്ല എന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ പ്രാഗിട്ട് പോകണം നമ്മളെ. ഞാൻ ഒരു കാര്യം പറയാം, ഇത്തവണ പന്ത അവർക്ക് അടിക്കും, അവർ പറയട്ടെ. എന്തായിരുന്നാലും നമ്മളിപ്പോ ഇത്രയും നേരം വന്നൊരു ട്രാക്കിൽ നിന്ന് നമ്മളൊന്ന് മാറ്റി പിടിക്കാൻ പോകുന്നു. അപ്പോ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന വേർഡിക്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിന്നും ആരൊക്കെ ഇനി ഈ ഒരു അംഗത്തട്ടിലേക്ക്, രുചിയുടെ അംഗത്തട്ടിലേക്ക് കടന്നു വരും എന്ന് അറിയാനായിട്ട് ചിരിക്കണ്ട, നിങ്ങൾ തന്നെയാണ് അത് പോയി പറയേണ്ടത്. ഇനി അമൃത് പറയും അടുത്ത നാല് പേര് ആരാണെന്നുള്ളത്. പ്ലീസ് ഷെഫ് അമൃത്. കോഴിനെ പിടിക്കാൻ പോണോലുണ്ട്, ആ കുട്ടി തന്നെ കൂട്ടി കോഴിനെ പിടിക്കാൻ പോലെ. അപ്പൊ ആദ്യം എനിക്ക് എന്റെ അമ്മയെ പോലെ കാണുന്ന ഇന്ദിരാന്തിയെ പിടിക്കും. അടുത്ത ആരാ വേണ്ടേ? സിസ്റ്റർ പോലെ ആണെന്ന് മതിട്ടെ നീ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, സിസ്റ്ററിനെ പോലെ കാണുന്ന ഒരാള് ആരെയാ? അനീറ്റ. ശരിയാണ് ദിലീപേട്ടാ, സിസ്റ്റർ പോലെ തന്നെ കാണുന്ന, കാരണം ഈ കുട്ടിയിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് അനീറ്റ. അല്ല, ഈ കുട്ടി ചെറുക്കും മാത്രമേ ഉള്ളൂ, പക്ഷേ കഴിക്കില്ല, തീരില്ല. ഇനി ആന്റി അങ്കിൾ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം എന്നെ ഓഡിഷൻസിൽ ഇംപ്രസ് ചെയ്ത ഒരാളെ നോക്കട്ടെ. ജോഷേട്ടാ ചെല്. ഇനി ഒരാൾ, ഒരാളെ കൂടി വിളിക്കേ. ഒരാൾ, ഒരാൾ എങ്ങനെയാ പോന്നോ? എങ്ങോട്ട്? നാല് പേരെ ഞാൻ തന്നിട്ടുണ്ട്. ആ ഇനി നിങ്ങൾ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ തന്നെയാണ് ഇവരുടെ വിധികർത്താക്കൾ. അപ്പൊ തുടങ്ങിക്കോളൂ, അമ്മയെ പോലെ കാണുന്ന ഇന്ദിരാണ്ടി തുടങ്ങിക്കോളൂ. എന്തായിരുന്നു ലാസ്റ്റ് ഉണ്ടാക്കിയത് നമ്മള്? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായിരുന്നു ഗാർണിഷ് സൈഡിൽ ഉണ്ടായിരുന്നത്? വെജിറ്റബിൾ ഫിംഗേഴ്സ് റാപ്ഡ് ഇൻ കുന്ദസ്. ബീൻസ് കുക്ക് ആൻഡ് വെജിറ്റബിൾ ഫിംഗേഴ്സ് വിത്ത് കർഡ് കബാബ്. കർഡ് കബാബ് വിത്ത് കൊറിയാൻഡർ ആൻഡ് മിൻ ചട്നി. മിൻ ചട്നി കോൺഫിഡൻസോട് കൂടി ചെയ്തത് അല്ലേ? ഹോപ്പ് സോ. Simple and humble presentation. Lovely. The curd kebab, ala. Makita. Appol Indira ma'am's final verdict arayanulla time aanu. Amrithinte ammakku kittana. എനിക്കും ടെൻഷനായല്ലോ അത്. ഞാൻ പോയി നോക്കിയാൽ മതിയായിരുന്നു, വെറുതെ ടെൻഷൻ അടിച്ച്. എന്താ പറയാൻ വേളെ, എന്തായാലും മനസ്സിൽ വരുന്നുണ്ടാ? മുഖം നോക്കി അമൃതിന് ഇപ്പോ മനസ്സിൽ സന്തോഷാണോ സങ്കടാണോ എങ്ങനെ എങ്ങനെ പറയും എന്നാലോചിക്കുക. നമ്മൾ ഇതുവരെ മലയാളത്തിലായിരുന്നില്ല. അമ്മേ വരൂ.
അപ്പൊ വെരി ഹാപ്പി ദേ ഷെഫിലേക്ക് നമുക്കൊരു അമ്മയെ കിട്ടിയിരിക്കുകയാണ്. ഇന്ദിരാമേ പ്ലീസ് മുകളിലേക്ക് പോകൂ. അനീറ്റക്കുട്ടി ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കണ്ടസ്റ്റന്റ് ആണ്. ഇത്ര ചെറിയ പ്രായത്തിലും എനിക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. സാധാരണ ഈ പ്രായത്തിൽ പെമ്പിളിരുന്ന് അടുക്കള കയറാറില്ല ദിലീപ്. അനീറ്റ അവർക്ക് ഒരു അപവാദമാണ്. സോ എന്തായാലും അനീറ്റ അങ്ങനത്തെ ആ ഒരു സ്കിൽ, ആ ഒരു ടേസ്റ്റ്, അടുക്കളയോട് സ്നേഹമുള്ള അനീറ്റ. ശരിക്കും രണ്ട് സവാള കെടുത്താൽ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഭയങ്കര ആരോഗ്യമാണുള്ളു. എന്തായാലും ആ ആരോഗ്യം കൊണ്ട് ഇത്ര വരെ ചെയ്തതിന്റെ റിസൾട്ട് നമുക്ക് എന്താണെന്നറിയാം. സോ പ്ലീസ് മാം, അനീത നീ ക്രിക്കറ്റും വലയാടുവായിനാ? ഏ ബാറ്റ് ആയിട്ട്? വിക്കറ്റ് ആയിട്ട് നിൽക്കുന്നാണ് ഉദ്ദേശിച്ചത്. വിക്കറ്റ് ആയിട്ട് നിൽക്കുന്നാണ് ഉദ്ദേശിച്ചത്. പണ്ടേ ഞാൻ ഇങ്ങനെയൊക്കെ കളിയൊക്കെ ഉണ്ട്. ഞാൻ ഇതിനേക്കാൾ കഷ്ടമായിട്ട് ഇരുന്ന ആളാ. സിക്സ് പാക്ക് ഉണ്ടായിരുന്നു, എനിക്കറിയില്ലല്ലോ. പിന്നെ അത് ഫാഷൻ ആവുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചത് നിന്നു പോയി. ഫാമിലി പാക്ക് ആയി. എന്തുണ്ടായെന്ന് വെച്ചാൽ, ഞാൻ സൈന എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ഇതുപോലെ ഞാൻ ജയറാമേട്ടനെ വിളിച്ചു പറഞ്ഞു. ജയറാമേട്ടൻ എന്നെ സൈന എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജയറാമേട്ടൻ ഉടനെ എന്നെ അടുത്ത് ചോദിച്ചു, കാരണം സൈന്യം എന്ന് പറഞ്ഞ സിനിമ ജോഷി സാർ ചെയ്യുന്ന സിനിമ, മമ്മൊക്ക അഭിനയിക്കുന്ന സിനിമ, സൈന്യം ഭയങ്കര അറിയാമല്ലോ, വിമാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ. ജയറാമേട്ടനെ വിളിച്ചാൻ പറഞ്ഞപ്പോൾ ജയറാമേട്ടൻ, ജയറാമേട്ട ഞാൻ സൈന്യം സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്, എന്നെ വിളിച്ചിട്ടുണ്ട്. തോക്കായിട്ടാണോടാ എന്താ അവസ്ഥ അതാണ് എന്ന് പറഞ്ഞതുപോലെ കളിയാക്കുന്നുണ്ടെങ്കിലും ഒരു കാലുണ്ടായിരുന്നു എനിക്കും. സോ അപ്പൊ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ അനീറ്റയുടെ വേർഡിക്ട് പ്ലീസ് പ്രദീപ്. അനിത നല്ല ബട്ടർ ചിക്കനും നല്ല ബട്ടർ നാനും ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അനിത പറയുന്ന അനിത നോർത്ത് ഇന്ത്യൻ ക്വിസീൻ നന്നായി പ്രിപ്പയർ ചെയ്യാൻ അറിയുമെന്നുള്ളതാണ്. വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു, നല്ല ഇതായിരുന്നു. താങ്ക് യു. ആവനാടിയിലെ അടുത്ത അസ്ത്രം പുറത്തെടുത്തു. ഇത് ചങ്കി തറക്കയോ? ശരിക്കും ഒന്നോടി തിരിച്ചു ഒന്നോടി നോക്ക്. മലയാളം അറിയില്ല ഒന്നോ? അല്ല അതല്ല, മലയാളത്തില്ല. ഒന്നോടി ഒരു ഒരു ചാൻസ് ഒന്ന് നോക്കുവനെ. ദേ ഷെഫിലേക്ക് സ്വാഗതം. കലയിലൊക്കെ വലിയ കുത്തുമിനാറാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും വിളിച്ച് തീപ്പെട്ടി കമ്പി പോലെ ഇരിക്കുന്നത്, പക്ഷെ തൂപ്പിയൊന്നും അങ്ങോട്ട് വലിപ്പം ഇപ്പോഴല്ലേ മനസ്സിലാണ്. ആള് മെലിഞ്ഞിരിക്കണ പോലെ അഭിനയിക്കണേണ്. കൺഗ്രാറ്റ്സ്, വെൽക്കം ടു ദേ ഷെഫ്. ഏപ്രിലും ക്യാപ്റ്റൻ കിട്ടിക്കഴിഞ്ഞു, ഇനി മുകളിലാണ് സ്ഥാനം. പ്ലീസ് ഈ ജോഷി ഈ സൈന്യത്തിലേക്ക് ഇന്നാവോ ഔട്ടാവോ എന്നുള്ള കഥ എന്തായാലും നമുക്ക് അമൃതിനോട് ചോദിക്കാം. അമൃത്, ജോഷി എങ്ങനെ ഉണ്ടായിരുന്നു? ജോഷി ഡിഷിലേക്ക് പോകുന്ന മുമ്പ്, ഓക്കെ ജോഷി, നമ്മള് ഒരു സാധനം ഉണ്ടാക്കുമ്പം നമ്മള് പച്ചക്കറി എടുക്കും. അത് പച്ചക്കറി എടുത്തു കഴിഞ്ഞ് നമ്മളത് കഴുകും, പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങും. യെസ്. പക്ഷെ അത് ഉപയോഗിച്ചപ്പം ആ നൈഫ് എടുത്ത് കട്ട് ചെയ്തപ്പം ഞാൻ അങ്ങ് നിന്നു. ഞങ്ങൾ എത്രയോ വർഷങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ സ്പീഡും ആ ഒരു പ്രൊസിഷനും കിട്ടുന്നത്. Chicken nuggets with pineapple surprise. Eniki pineapple endanu nare surprise. Surprise. Not bad. Yeah. Namak maakiyam chefs. Yeah. Probably wrong. Chicken. ദിലീപേട്ടന്റെ ചങ്ക് ചെറുതായിട്ടൊന്ന് ഇടിക്കുന്നുണ്ട്. എന്റെ ഇടിക്കുന്നുണ്ട്, അത് കുറേ നേരമായി. ഈ ജോഷി സാറിന്റെ ജോഷി സാറായിട്ട് ദിലീപേട്ടന് ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ പേരുള്ള ഒരാളാണ് സൈഡിൽ നിൽക്കണേ. ബാബു ഔട്ടായി പറഞ്ഞിട്ടാ.
ജോഷ് സാറും ഇന്നലെ വിളിച്ചു വയ്ക്കും. വ്യവസായ ആക്ഷൻ ത്രില്ലറുകളുടെ ജോഷ് സാറിനെ പോലെ തന്നെ ആക്ഷനും ത്രില്ലും ഒക്കെ അവിടെ നടക്കുമെന്നുള്ളത് നമുക്ക് പേടിയുണ്ട്. ലിജോന്റെ അടുത്ത് നിന്ന് ദേശത്തിന്റെ ഉന്നതികളിലേക്ക് എത്താനായിട്ട് അടുത്താളും യാത്രയായി കഴിഞ്ഞു. ജോഷ്നയുടെ വേർഡിക്റ്റ് വീണ്ടും നമ്മള് അഞ്ജലി മാമിന് എടുത്ത് കൊടുക്കാണ്. അഞ്ജലി മാം ഇവരെ തന്നെ ഏൽപ്പിച്ച എല്ലാവരും വരുന്നു. നന്ദി. അപ്പൊ എന്തായാലും ഇനി അടുത്ത നാല് കണ്ടസ്റ്റൻസ് ആരാണെന്ന് അറിയാനുണ്ട്. കാരണം ഇവരുടെ ഈ വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ക്യൂ ഒക്കെ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അവർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഇപ്പൊ ഈ നിൽക്കുന്ന ഇത്രയും പേര് നിൽക്കുന്നത്. അങ്ങനെ രണ്ട് കാലം നിങ്ങൾ നിങ്ങളുടെ വിധി കാത്ത് നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത നാല് പേരെ വിളിക്കാനുള്ള ടൈമാണ് അല്ലേ ദിലീപേട്ടാ? പ്ലീസ്. ഞാൻ വിളിക്കണം വീട് ഇങ്ങോട്ട് തന്നെയാണ്, ഈ കോട്ടയിൽ തന്നെയാണ് പന്ത്. ഷെഫ് അഞ്ജലി. അഞ്ജലി ഓഡിഷൻ ടൈമില് ഞാൻ നിറയെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം പണിയണേന്ന് ഉള്ള കൂടെ കറക്റ്റ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കേക്കറേ, അതോട് ആൻസർ കൊടുത്താൽ അതാണ് നമ്മൾ ഫസ്റ്റ് കാൻഡിഡേറ്റ്. ഓക്കെ, യാർ ഇങ്ങേ നമ്മളോട് ഫിഷ് ഗുരു, മീൻ ഗുരു, യാർ ഇങ്ങേ ലൗഡർ പ്ലീസ്. നമ്മുടെ ഫിഷ് ഗുരു ആണ് ഈ വരുന്നത്. ഫിഷ് ഗുരു ദേശത്തിലൊരു ഫിഷ് ഗുരു ആണ് ഈ വന്ന് കയറുന്നത്. നമ്മുടെ സ്വന്തം ജോയ്സൺ ചേട്ടൻ. ജോയ്സൺ ചേട്ടാ സ്വാഗതം. അടുത്ത ആള്, അടുത്ത ആളാ, യാർ പോലാം? കുറച്ച് നേരായി അങ്ങനെ ഒരു കക്ഷിനെ കണ്ടിട്ട്. എന്തായാലും വേണം, വേണം. കൊഞ്ചം ജാസ്തിയ ടെൻഷനില് ഫേസില് കാണരുത്. എന്നാ പണ്ടാം പുറിയലായി വാങ്ങോ. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി മാം വെൽക്കം. അങ്ങനെ ரொம்ப നല്ല ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഇവര് നാല് പേര് ഇവിടെ കൊണ്ട് നിരത്തി നിർത്തിയിരിക്കുകയാണ്. ജോയ്സൺ ചേട്ടനെ പറ്റി പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു ഫിഷ് ഗുരു. അതെന്താണ് ഈ ഫിഷ് ഗുരു? ഞാൻ ഫിഷർമാനാണ്. ഓ, കടലിൽ പോകുന്ന ആളാണ്. കടലിൽ പോകുന്ന ആളാണ്. കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകളുടെ ഏറ്റവും സ്വാദുള്ള ഒരു മീൻ കേരളീയ മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഏതായിരിക്കും? നല്ല നെയ്യുള്ള മത്തി. നെയ്യുള്ള മത്തി അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഇനി മുതൽ മത്തിക്കറി കൂട്ടി തന്നെ ആവട്ടെ നമ്മുടെ. നല്ല സാധനമാണ്, ഇഷ്ടം പോലെ കഴിച്ചു. കഴിച്ചു എന്ന് പറയുന്നത് കൊണ്ടുതന്നല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. വിലയുടെ പ്രശ്നമല്ല, ചേട്ടാ ഫ്രീ ആയിട്ട് വരുമ്പോ എന്തോ വില. ഓക്കെ, അപ്പൊ ജോയ്സൺ ചേട്ടന്റെ കുക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പ്രതിഭേട്ടൻ പറയുന്നത്? ജോയ്സൺ ചേട്ടൻ്റെ കുക്കിംഗ് ഈ പറയുന്ന പോലെ മത്സ്യം കൊണ്ടുണ്ടാക്കുന്ന ഉപയോഗങ്ങളെല്ലാം വളരെ നല്ല ഇതായിരുന്നു. പക്ഷേ അത് അത് മാത്രമാണ് ഏറ്റവും അറി കൂടുതലും അറിയുന്നത്. മറ്റുള്ള വശങ്ങളെ കുറിച്ച് സീറോ, ഒന്നും അറിയില്ല. മീൻ മാങ്ങാ ചതച്ചത് ജോയ്സൺ ചേട്ടനുണ്ടാക്കിയതാ. ആ മണമൊക്കെ കണ്ടിട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട്, അതെ ടേസ്റ്റ് ചെയ്യാനായിട്ട് എന്റെ വായി കൂടെ വെള്ളം. നല്ലൊരു കളറാണ് മാങ്ങ ചതച്ചിട്ടുണ്ടോ? മാങ്ങയുടെ ഫ്ലേവർ ഉണ്ട്. ഓഫ് ദ ഫിഷ്, മീൻ എന്ത് ഫ്രഷ് ഫിഷ്, നല്ലോണം കുക്ക് ചെയ്യണം.
നല്ല മീൻകറി കിട്ടാനുള്ളതാണേ. ഇന്നായാലും എനിക്ക് ഈ പറയുന്ന മത്തി കൊണ്ട് തരും, തീർച്ചയായിട്ടും തരും. ഉറപ്പാണേ? ഉറപ്പ്. എനിക്ക് മീൻ കൂട്ടാനുള്ള യോഗമില്ല എന്ന് പറയുന്നതല്ല ശരി, യോഗമുണ്ട്. ദിലീപ് ഏട്ടാ, ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്കും എല്ലാ മത്സ്യബന്ധന തൊഴിലാളികൾക്കും ഇന്ന് മുതൽ അഭിമാനിക്കാം. കാരണം നിങ്ങളുടെ ഇടയിൽ നിന്ന് മീൻ പിടിച്ച് ഈ വേദിയിൽ വന്ന് മീൻ പിടിച്ചിരിക്കുകയാണ് ഇപ്പോ ജോയ്സൻ ചേട്ടൻ. കൺഗ്രാറ്റുലേഷൻസ്. ഏപ്രിലിന് ക്യാപ്പും കിട്ടിയില്ലേ, ഇനി മോളിൽ പോയി ഒന്ന് ചൂണ്ടിട്ടോ. വീണ്ടും ഒരു തട്ടമിട്ട സുന്ദരിയാണ് നിഷി മുബീൻ. നിഷി മുബീന്റെ കഥ നമുക്ക് ഷെഫ് അമൃതിനോട് ചോദിക്കാം. അമൃത്, എങ്ങനെ ഉണ്ടായിരുന്നു നിഷിയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? നിഷിയുടെ ഡിഷ് എന്നെ സർപ്രൈസ് ചെയ്തു. ആ സർപ്രൈസ് അതിനകത്ത് ഉണ്ടാവണം. അഞ്ചലി ഗവർമെന്റ് അത് കണ്ട് നിഷി സർപ്രൈസ് ആവരുത്. ഫിഷ് സർപ്രൈസ് ആണേ. ഒരു ഫിഷ് സർപ്രൈസ് തന്നെ ആയിരുന്നു അത്. കാണാൻ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി രുചി ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഡ്രൈ ഫിഷ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഉണക്കമീൻ, ഉണക്കമീൻ്റെ ഒരു മണവും അല്ല ഉണക്കമീൻ അല്ല ഫ്രഷ് ഫിഷാ. പക്ഷെ അതിനെന്തോ ഒരു വിയേർഡ് ടേസ്റ്റ് ഉണ്ട്. ഇതും ഒരു സർപ്രൈസ് ആണ്. എന്തായി എനിക്കത് പറയാൻ? നിഷി, നിങ്ങൾക്ക് ഇവിടെ തുടരാനാവില്ല എന്നാണ് നമുക്ക് എഴുതിയിരിക്കുന്നത്. പക്ഷെ കൂടുതൽ സർപ്രൈസുകളുമായിട്ട് ഇനി ഒരു സീസൺ 2 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ മറ്റേതെങ്കിലും ഒരു മഹാവേദിയിലേക്ക് തീർച്ചയായിട്ടും നിഷിക്കൊരു വെൽക്കമിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ തന്ന സർപ്രൈസ് പോലെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഒരുപാട് സർപ്രൈസുകൾ കാത്തിരിക്കുന്നത്. സോറി. ഇനിയിപ്പോ അടുത്തയാൾ നമ്മുടെ ജാങ്കോ എന്തിപ്പോ ബോളിവുഡ് സിനിമ പോലെ ആയിട്ടുണ്ട്. ഒരു ബോളിവുഡ് സ്റ്റൈലിലൊക്കെയാണ് നിൽക്കുന്നത്. കുക്കിംഗ് ഇനി ആ സ്റ്റൈലിലൊക്കെ വന്നോന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ വെൽ, പ്രതിഭട്ട എങ്ങനെയുണ്ടായിരുന്നു? ബോളിവുഡ് ആയിരുന്നു, ഹോളിവുഡ് ആയിരുന്നു, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ക്യുസീൻ? കുക്കിംഗിന്റെ കക്ഷി കിങ് ഖാൻ ആണോ? ചെയ്ത ഭക്ഷണം വളരെ നന്നായിരുന്നു. നത്തോലി സീ ഫുഡ് ഉണ്ടല്ലാതെ വേറെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഒരു ചെറിയ മീനല്ല, ഉറപ്പായിട്ടും ചെറിയ മീനല്ല, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി കൂടി ഉണ്ടാക്കിയതാണ്. നത്തോലിയാണ് ഏറ്റവും ഫേവറേറ്റ് ഫിഷ്. നത്തോലി കൊഫ്ത ഒരിക്കലും കേട്ടിട്ടില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ഡിഫറെൻറ്റ് ഒരു ഫ്ലേവേഴ്സും എരിവും ഉള്ള ഒരു കൊഫ്ത കഴിച്ചു. അതിൻ്റെ അസ്ഗർ ഖാൻ്റെ ഒരു മാർക്സ് ഇടാം, എങ്ങനെയാണെന്ന് നോക്കാം. ഈ പൊടിമീൻ അത് വിജയം കൊണ്ട് തന്നിട്ടുണ്ടാവോ? മോശമായ ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഷെഫിന് താല്പര്യമില്ല. അപ്പൊ മിസ്റ്റർ ഖാൻ, വെൽക്കം ടു ദി ഷോ. ദേ ഷെഫിന്റെ പടികൾ കയറിക്കൊണ്ട് ദാ മറ്റൊരാൾ കൂടി, നമ്മുടെ ഒരു കിങ് ഖാൻ. അദ്ദേഹം ദാ മുകളിലേക്ക് അവർക്ക് കൂട്ട് നൽകിക്കൊണ്ട് പോവുകയാണ്. ൾ
ബാക്കി നിൽക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മിയാണ്. സോ ശ്രീലക്ഷ്മിയുടെ കുക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ നമ്മുടെ തമിഴകത്തിന്റെ താരറാണി അഞ്ജലി മാം, പ്ലീസ് പറയൂ. ശ്രീലക്ഷ്മി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ വെജിറ്റേറിയൻ? നിങ്ങൾ എന്നാ ഉണ്ടാക്കിനെ? പ്രോൺസിന്റെ ഒരു ഡീപ് ഫ്രൈ. അത് ടേസ്റ്റ് പണിനല? ഇല്ല. അത് പ്രോൺ നിങ്ങൾ തന്നെ ഡിവൈൻ പണിനെ? തൊട്ടിട്ടേ ഇല്ല. ഷീസ് നോട്ട് ടച്ച്ഡ് ഇറ്റ്. പക്ഷേ പ്രോൺസ് ആണ് അറിയോല്ലേ ഇത്. വെജിറ്റേറിയൻ ആയിരുന്നിട്ടും ഒരു പ്രോൺസിനെ എടുത്ത് കറിയാക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചു. ആ കറി ടേസ്റ്റ് ചെയ്ത ആൾ പറയും അതും കൊങ്കണി ഫ്ലേവേർഡ് പ്രോൺസ് ഫ്യൂഷൻ ചെയ്തി. ആ കണ്ണിലുണ്ട് അതിന്റെ ഒരു ഉണ്ടാക്കുന്നുള്ള ഒരു തിളക്കുണ്ട് കണ്ണില്. എല്ലാവരുടെയും കണ്ണു പോലെയല്ല മാമിന്റെ കണ്ണ്. അതൊരു പ്രത്യേക തിളക്കമുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. വർത്താനം പറയാം. എന്റെ ചേച്ചിയുടെ ഞാൻ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചു ഒരു കുട്ടി ആന്റീന്ന് വിളിച്ച് എന്നെ തല്ലിയിട്ട് വന്നിരിക്കും. അതിനിടയ്ക്കാണ് അമ്മയാന്ന് സുന്ദരിയാണ് കണ്ണിൽ തിളക്കണം. അത് കഴിഞ്ഞിട്ട് പറയാം അമ്മേനെ പോലെയാണ് അമ്മേനെ പോലെയാണ്. ഇതൊന്നും ശരിയല്ല മാട്ടുകുട്ടി. സോ സോ ദിലീപേട്ട, നമുക്ക് ജോക്സ് പാട്ട്. നമുക്ക് ഇനി സീരിയസ് ആവാനുള്ള സമയമാണ്. വേർഡിക്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വെജിറ്റേറിയൻ ആയ ആൾ പ്രോൺസ് കയ്യിലെടുത്ത് കറി വെച്ചു കൊടുത്തു. അമൃത്, എന്തോ പറയാനുണ്ടായത്? ഞാൻ കുറെ ക്യൂരിയസ് ആണ് അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാനായിട്ട്. വേരിയേഷൻ കൊണ്ടുവരാൻ നോക്കിയതാണ്. ചമ്മന്തി ഉണ്ടാക്കി അതിനകത്ത് എല്ലാ ഷെഫ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം കഴിച്ച് നോക്കാണ്ട് ഒരിക്കലും കൊടുക്കില്ല. ഒരിക്കലും. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ അത് സെർവ് ചെയ്യും. ഇവിടം വരെ എനിക്ക് പ്യുവർ വെജ് ആയിട്ട് ഇവിടം വരെ എനിക്ക് എത്താനുള്ള ചാൻസ് കിട്ടി. ഈവൻ ഞാൻ ലൈഫിൽ ഓർത്തിട്ടില്ല ഞാൻ എൻ്റെ കൈ കൊണ്ട് പ്രോൺസ് ക്ലീൻ ചെയ്യുന്നു. സത്യമായിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ക്ലീൻഡ് പ്രോൺസ് കിട്ടും എന്നാണ്. ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഞാൻ മാമിൻ്റെ ഒക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം മാം അറ്റ്ലീസ്റ്റ് ഒരു പ്രോൺസ് എനിക്ക് ക്ലീൻ ചെയ്ത് കാണിക്കും എന്നാണ്. മാം ജസ്റ്റ് പറഞ്ഞു എങ്ങനെ ചെയ്യണം. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ ആദ്യം എനിക്ക് ഒരു അത്രയും ഉറപ്പില്ല അത് ക്ലീൻ ആകുമോ, കാരണം ആ സാധനം ഞാൻ അതുവരെ തൊട്ടിട്ടില്ല. ഞങ്ങൾ പ്യുവർ വെജാണ്. വെളുത്തുള്ളി പോലും കൂട്ടാത്ത ആളാണ് ഞാൻ. പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരു ഒറ്റ ആഗ്രഹം എനിക്കുണ്ട്. അതിന് ഇവിടം വരെ എത്താൻ പറ്റി അത് തന്നെ ധാരാളം. ഇൻ കേസ് ഞാൻ ഔട്ടായാലും ഇന്നായാലും അങ്ങനെ വലിയ വറിയൊന്നുമില്ല ജീവിതത്തിൽ. പക്ഷേ ഇന്നായാലാണ് ഇനി എനിക്ക് ചലഞ്ച് ഉള്ളത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും ചങ്കുറപ്പുള്ള ഒരാൾ ഈ വേദിയിൽ നിൽക്കുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ദിലീപേട്ട പറയൂ, പറയൂ എന്താണ് പ്രിപ്പയർഡാണ് പുള്ളിക്കാരത്തി. വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് ഒരു വലിയ വിഷയമായിരിക്കില്ല. കാരണം ഇന്നാവുന്നില്ല ഇതൊക്കെ കണ്ണ് നിറയുന്നില്ല. കണ്ണിന്റെ തിളക്കമാണത്. ഞാനൊന്നും പറയുന്നില്ല. നമുക്ക് വെജിറ്റേറിയൻ മാത്രമായ ഒരാള് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും നോൺ വെജിറ്റേറിയൻ സംഭവങ്ങളാണ് ഇവിടെ കൂടുതൽ വരാൻ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാത്ത ഒരാൾ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അല്ല ഭയങ്കര ഫൈറ്റാണ് അതിനോട് പിടിച്ചത്. സത്യം പറയാം സാർ, എനിക്ക് അതിന്റെ സ്മെല്ല് വരുമ്പോ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. പറ്റില്ല എനിക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. കാരണം ഞാനൊരു പ്യുവർ വെജ് ഫാമിലി എന്നല്ല, ഞാൻ ഒരു പൂജ ചെയ്യുന്ന ഫാമിലി നിന്ന് വരുന്ന ആളാണ്. അപ്പൊ അത്രയും ട്രഡീഷണൽ ആയിട്ടാണ് ഞാൻ വളർന്നത്. പക്ഷെ എനിക്ക് ചെയ്യണം ഇതിന്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ എനിക്ക് അറിയണം. പക്ഷേ ബാഡ് ലക്ക് അല്ലേ? നോ പ്രോബ്ലം. ദേ ഷെഫ് പ്രോഗ്രാമുക്ക് ശ്രീലക്ഷ്മ തങ്ക അമീ സ്വാഗത് കർത്ത സാക്ഷി. കൊങ്ങിണി ഭാഷയിലാണ് പറഞ്ഞത്. കൊങ്ങിണി ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കും. കമ്മത്താൻ കമ്മത്താണ് നമ്മൾ എല്ലാം പറയും.
എന്തായാലും മാം ഹാറ്റ്സ് ഓഫ് വെൽക്കം ടു ദേ ഷെഫ് യെസ് വെൽക്കം ടു ദേ ഷെഫ് ദേ ഷെഫിന്റെ ഉയരങ്ങളിൽ ആൾ കൂടുന്നു ഇവിടെ ആളുകൾ കുറയുന്നു ഇനി പുറത്തേക്കാണോ മേലേക്കാണോ ആ കാര്യം അറിയാനായിട്ട് എന്താ ചെയ്യണ്ടേ അക്കാര്യം അറിയാനായിട്ട് സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോൾ ആളുകൾ ഒരു കാര്യം പറയില്ലേ നമുക്കൊരു ബ്രേക്ക് അല്ലേ ബ്രേക്ക് അല്ല ദിലീപട്ടി നാളെ കാണാൻ എന്താ നാളെ ബ്രേക്ക് എന്ന് പറഞ്ഞ നേരെ എനിക്ക് നിന്നാണ് പോവാനുള്ള ഒരു അറിയാനുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞേ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് നാളെ കാണാം.